അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൂടി രാജ്യത്തെ ബിജെപി അധികാരത്തിലെത്തിയാൽ രാജ്യം കൂടുതൽ അപകടത്തിലേക്ക് നീങ്ങുമെന്ന് മന്ത്രി എംവി ഗോവിന്ദൻ മാസ്റ്റർ കക്കാട് തൂക്കുപാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൂടി രാജ്യത്ത് ബിജെപി അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ ഭാവി കൂടുതൽ അപകടകരമാവുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എംവി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. മുസ്ലിം, മിഷണറി, മാക്സിസം എന്നിവ തുടച്ചു നീക്കാനുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കമായി അത് മാറുമെന്നും മന്ത്രി പറഞ്ഞു. കക്കാട് ചേന്നമംഗല്ലൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് കക്കാട് കടവിൽ നിർമ്മിച്ച തൂക്കുപാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏറ്റവും വലിയ അപകടകരമായ വർഗീയത 24 രണ്ടാമത് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, മൂന്നാമത് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ബി ജെ പി വരികയാണെങ്കിൽ 2025 ഒരു പ്രധാനപ്പെട്ട കൊല്ലാണ്. നല്ല കരുതലോടെ ഇരിക്കണം. എന്താ 2025 പ്രത്യേകത? RSS രൂപീകരിച്ചത് 1925 ബി ജെ പി അധികാരത്തിൽ വരിക കൂടി ചെയ്താൽ ഒരു സംശയവും വേണ്ട, 2024 കഴിഞ്ഞ് 25 ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ബീഹാറിൽ നടന്ന രാഷ്ട്രീയ നീക്കം രാജ്യമേറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പ്രവർത്തനങ്ങളാണ് ഇടത് സർക്കാർ നടത്തുന്നതെന്നും അമർത്യാസൻ പറഞ്ഞതുപോലെ രാജ്യത്തിന് മാതൃകയാവുന്ന കേരള മോഡൽ തന്നെയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിൽക്കുന്ന മനുഷ്യർക്കും ഗുണമേന്മയുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തമായ ഏക സംസ്ഥാനമാണ് കേരളം. ഒക്ടോബർ മാസത്തോടുകൂടി വിശദമായ പദ്ധതി തയ്യാറാക്കി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള നടപടി തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. എന്നാൽ 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാൻ നടപടി സ്വീകരിക്കും. 25 വർഷം കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വികസിതമായി നിൽക്കുന്ന പ്രദേശത്തിന് ഒപ്പം നിൽക്കാൻ കേരളത്തിന് സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളം ഇന്ത്യക്ക് മാതൃകയാവുന്നത് കേരള മോഡൽ എന്ന കാര്യം മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട്, കേരള മോഡൽ എന്ന് പറഞ്ഞത് അമർത്യ സെൻ എന്ന ലോകപ്രശസ്തനായ നോബൽ സമ്മാനം നേടിയ ചിന്തകനാണ്. അദ്ദേഹം പറഞ്ഞു, ലോകത്ത് എവിടെയും ഇല്ലാത്ത രീതി ഒരു മുതലാളിത്ത സമൂഹത്തിൻ്റെ അകത്ത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു പുതിയ മാതൃക വെട്ടിത്തുടർന്ന കേരള മോഡൽ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, കേരള മോഡൽ. അത് സംബന്ധിച്ച് ലോകം മുഴുവൻ ഗൗരവപൂർവ്വം പഠിക്കേണ്ടതാണ് എന്നും അദ്ദേഹം. വിജ്ഞാന സമൂഹം വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറിയാൽ വലിയ മാറ്റത്തിന് കാരണമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം.